നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാൻ യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ ഉരുകി നിൽക്കുകയാണ്. ഏത് പക്ഷത്തേക്ക് പോകണം, ആരെ പിന്തുണയ്ക്കണം, ഇതൊന്നും അറിയാതെ അറബ് രാജ്യങ്ങൾ നിന്ന് ഉരുകുന്നു. ഇസ്രയേലിനെ പിന്തുണച്ചാൽ ഇറാൻ വലിയ രീതിയിൽ ഇളകും. ഇനിയിപ്പോൾ ഇറാനെ പിന്തുണച്ചാലോ അമേരിക്കയും ഇസ്രയേലും കൂടി അറബ് രാജ്യങ്ങൾക്ക് കുറിവയ്ക്കും. അങ്ങനെ വലിയ ഒരു ഭീതിതമായ അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. ഷിയാ സുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ചു നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ. ഇറാൻ ഒരു വശത്തും സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മറുവശത്തും. ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെ ഒരു തരത്തിലും ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിക്കില്ല. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ എല്ലാവരും ഒരു ചേരിയിലാണ് താനും. അതായത്, പലസ്തീനെ അനുകൂലിക്കുന്ന അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതിനെ GCC രാജ്യങ്ങൾ അംഗീകരിക്കുന്നതേയില്ല. എന്നാൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ഇറാനാണെങ്കിൽ തന്നെയും ഇസ്രയേൽ ആണെങ്കിലും ഇപ്പോൾ മധുരിച്ചിട്ടിറക്കാനും കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് അറബ് രാജ്യങ്ങൾക്ക്. പശ്ചിമേഷ്യയാകെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണോ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയം അറബ് ലോകത്തിനുണ്ട്. അങ്ങനെ ഇസ്രയേലിനെതിരെയുള്ള വാദങ്ങൾ ബലപ്പെടുത്തി ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങളെ തിരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇറാൻ. അപ്പോഴും ഇറാന് പ്രതിസന്ധികളേറെയാണ്. ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൗദി അറേബ്യയുമായും ഖത്തറുമായും നിലവിൽ നല്ല ബന്ധങ്ങളൊക്കെ ഇറാനുണ്ട്. ഇറാൻ സൗദി തർക്കങ്ങൾ 2023 ചർച്ചകളിലൂടെ പരിഹരിച്ചതാണ്. 11 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൗദി അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇറാനുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് യമൻ അതിർത്തിയിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്ന് സൗദി കണക്കുകൂട്ടുന്നു. എല്ലാ കാലത്തും സൗദിക്ക് ഭീഷണിയാണല്ലോ ഹൂതികൾ. ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും പശ്ചിമേഷ്യയിലുണ്ട് എന്നുള്ളതാണ് ഇറാനെ വലയ്ക്കുന്ന മറ്റൊരു പ്രശ്നം. ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയാ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാം എന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയാ അൽ സുഡാനി. ഇറാനും ഹിസ്ബുള്ളയും തകർന്നാൽ ലെബനനിൽ സ്വാധീനം കൂട്ടാമെന്നാണ് ബാഷർ അൽ അസദിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല ജോർദാനും ബഹ്റൈനും കുവൈറ്റിനും ഇറാനുമായി പ്രശ്നങ്ങളുണ്ടല്ലോ. മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയുള്ള സംഘങ്ങളെ രാജ്യത്തിന് നേരെ ഇളക്കിവിടാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ജോർദാന്റെ പരാതി. 2020 ഇസ്രയേലുമായി നല്ല ബന്ധത്തിലായ ബഹ്റൈൻ ഇറാൻ അനുകൂല പ്രകടനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കുവൈറ്റ് എണ്ണപ്പാടത്തിന്റെ കാര്യത്തിൽ ഇറാനുമായി തർക്കത്തിലാണ്. ഇതൊക്കെ കൊണ്ടുതന്നെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ ഒറ്റ തീരുമാനത്തിലേക്കെത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് സാഹചര്യമെങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രയേലിനെതിരെ അറബ് ഒരുമ സാധ്യമാകുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. അറബ് സമ്മർദ്ദം വന്നാൽ ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്ക നിർബന്ധിതരാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അത് കണക്കാക്കി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ മിതവാദിയായ പ്രധാനമന്ത്രി പെസഷ്കാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. എന്തായാലും ആരെ പിന്തുണയ്ക്കണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലെത്താൻ അറബ് രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല.